പ്രോഫിറ്റ് മാർട്ടിൻ്റെ പ്രോഫിറ്റ് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വന്നിട്ടുള്ള യൂസർ ഐ ഡി, ക്ലയൻറ്റ് ഐ ഡി അഥവാ ക്ലയൻറ്റ് ഐ ഡി ടൈപ്പ് ചെയ്യുക. അവിടെ കാണുന്ന ഇമേജുകളിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ശേഷം മൊബൈൽ ഐ ഡിയോടൊപ്പം കിട്ടിയിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടി ഓരോ ലെറ്ററോ ഓരോ അക്ഷരവും മാത്രം കൊടുത്താൽ മതിയാകും. വാലിഡേറ്റ് കൊടുത്താൽ വീണ്ടും പാസ്വേഡ് ചേഞ്ചിനുള്ള ഓപ്ഷൻ വരും. അതിൽ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള SMS വന്നിട്ടുള്ള പാസ്വേഡ് ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് മറക്കാതിരിക്കുന്ന, ഓർമ്മ വയ്ക്കാൻ കഴിയുന്ന ഒരു പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക. അതിന് വീണ്ടും കൺഫേം ടൈപ്പ് കൊടുക്കുക. കൺഫേം ചെയ്ത് കൊടുക്കുക. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് റീസെറ്റായി. ആ പാസ്വേഡ് നിങ്ങൾക്ക് 14 ദിവസം വരെ വാലിഡിറ്റി ഉണ്ട്. 14 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളത് പാസ്വേഡ് മാറ്റേണ്ടി വരും. ആപ്ലിക്കേഷൻ്റെ ഹോം പേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യമേ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡിൽ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നിവ കാണാം. അതിനടുത്തത് പൊസിഷൻസാണ്. പൊസിഷൻസ് എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്നതാണ് പൊസിഷൻസ്. അതിനുശേഷം വാച്ച് ലിസ്റ്റ്. ഈ വാച്ച് ലിസ്റ്റിൽ നമ്മളൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ക്രിയേറ്റ് പോയി അടിച്ചു കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം വരും. അതിൽ ഒരു ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ്, നമുക്കിഷ്ടമുള്ളൊരു പേര്, ഇപ്പോൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണെങ്കിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് MCX എന്ന് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പിന്നീട് ആ വാച്ച് ലിസ്റ്റിലാണ് നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്. അതിലൊരു ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും സ്ക്രിപ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ടാവും, നമുക്കത് കളയാം. ആദ്യം ഒരെണ്ണം ആഡ് ചെയ്തിട്ട് പിന്നീട് അതിലുള്ളത് കളയാം. മുകളിൽ വലത് ഭാഗത്തുള്ള സെർച്ച് ബട്ടൺ അമർത്തിയാൽ നമുക്ക് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് സിൽവർ, MIC, ഇത് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് എല്ലാം. അതിൽ ഫ്യൂച്ചർ FUT ജൂൺ മാസത്തെ കോൺട്രാക്ട് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മേലെ തന്നെ ഫസ്റ്റ് വരും. അതത് മാസങ്ങളിലെ കറണ്ട് മന്തിലെ കോൺട്രാക്റ്റ് ആദ്യമേ വരും. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റിൽ അത് ആഡ് ആയിക്കോളും. വാച്ച് ലിസ്റ്റിൽ നമുക്ക് ആവശ്യമില്ലാത്തത് കളയാൻ ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് വരും. ഡിലീറ്റ് പ്രസ് ചെയ്താൽ ആ സ്ക്രിപ്റ്റ് അവിടെ നിന്ന് മാഞ്ഞു വയ്ക്കോളും. അടുത്ത വീഡിയോയിൽ ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് എടുക്കുക, ഓർഡർ ഏതെല്ലാം സൈസ് ഓർഡർ എടുക്കുക എന്ന് കാണിക്കാം. അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.